മതമേലധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ പിൻബലത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ കേരളത്തിൽ നടന്നതെന്ന് മുൻ എം പി പി ടി തോമസ്. കോഴിക്കോട് നടന്ന പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇത് വളരെ സംഘടിതമായി അനധികൃത പാറമടകളും മാഫിയ സംഘങ്ങളും എല്ലാം സംഘടിതമായി അതിന് മതത്തിൻ്റെയും മറ്റ് മേലാളന്മാരുടെയും ഒക്കെ പിൻബലത്തോടുകൂടി നടത്തിയ വലിയൊരു അട്ടിമറിയാണ് ഈ അടുത്ത കാലത്ത് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായ കോലാഹലങ്ങളുടെ ആകത്തുക എന്ന് കാണാൻ കഴിയും. ദില്ലിയിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായി എടുത്ത സമീപനം കേരളത്തിലെത്തിയപ്പോൾ മാറ്റാനാകാത്തതുകൊണ്ട് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നെന്നും പി ടി തോമസ് പറഞ്ഞു. രാഷ്ട്രീയത്തെക്കാൾ നല്ല പ്രശസ്തി പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ കിട്ടുമെന്ന് കരുതുന്നവരാണ് ഇന്ന് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഇറങ്ങിയ ചിലരെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ എ മോഹൻകുമാർ പറഞ്ഞു. ചിലരൊക്കെ പരിസ്ഥിതി എങ്ങനെ ഉപജീവനത്തിന് ഇതാക്കി മാറ്റാമെന്ന് കരുതിയ ആളുകളും ഒരുപാട് ഉണ്ടായി. നല്ലൊരു എക്സ്പോഷർ കൊടുക്കുകയായിരുന്നു. ഇനി രാഷ്ട്രീയത്തെക്കാളൊക്കെ മെച്ചപ്പെട്ടൊരു വേദി പരിസ്ഥിതി ആയിരിക്കും എന്ന് കണ്ടിട്ട് വന്ന ധാരാളം ആളുകൾ പിന്നീടുണ്ടായി. ഡോക്ടർ വി എസ് വിജയൻ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ എ അച്യുതൻ, വന്ദന റെഡ്ഡി, ജോൺ പെരുവന്താനം, പ്രൊഫസർ ശോഭീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏഷ്യനെറ്റ്.